ഞാൻ ഇന്നൊരു കുഞ്ഞല്ല, കുറ്റബോധം ഉണ്ട് എനിക്ക്. നമ്മുടെ സന്തോഷമല്ല എനിക്കിപ്പോ പ്രധാനം, ദീപ്തി ആന്റിയുടെയും സൂര്യചങ്കലിന്റെയും സന്തോഷം. അത് നൽകേണ്ടത് നിങ്ങളാ. നിങ്ങൾ അവരുടെ കുഞ്ഞിനെ തിരികെ നൽകുന്നതാ നല്ലത്. എങ്കിൽ നന്ദു പഴയപടിയാവും, നിങ്ങളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നന്ദുവാവും. ഇല്ലെങ്കിൽ സമ്മാനം കിട്ടിക്കാണോ? അപ്പൊ അതാണോ ഇത്രയും നേരിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നെ? എടി, സമ്മാനം കിട്ടിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അല്ല, അവന് സമ്മാനം കിട്ടിയാലേ ലഡു കിട്ടുമല്ലോ. ഓ, അതാണ്. അടുക്കള ഇഷ്ടംപോലെ ലഡു ഇരിക്കുന്നുണ്ടല്ലോ, നീ അതിൽ നിന്ന് കഴിച്ചോ. അതേ തൊട്ടാലേ നിങ്ങളുടെ അമ്മ കൈ വെട്ടോന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാ എടുക്കണ്ട, അമ്മ പറഞ്ഞ പോലെ ചെയ്തോളെ. ദേ വന്നിരിക്കുന്നു, നിനക്ക് ലഡു കിട്ടാനുള്ള വകുപ്പ് വന്നിട്ടുണ്ട്. അച്ചോ, വന്നോ? എന്താ സമ്മാനം കിട്ടിയ എന്റെ മക്കക്ക്? ഏ, എടുക്ക്, അമ്മമ്മേനെ കാണട്ടെ. എന്താടാ വിഷമിച്ചിരിക്കുന്നേ? ഫാൻസി ഡ്രസ്സിന് സമ്മാനം കിട്ടിയില്ലേ? സ്കൂൾ ബസ് ഇറങ്ങിയപ്പോ തന്നെ മോൻ മൂഡൌട്ടായിരുന്നു. ഞാൻ കരുതിയത് സൂരജും ദീപ്തിയും മത്സരം കാണാൻ ചെല്ലാത്തതിലുള്ള പിണക്കമായിരിക്കുമെന്നാ. ഞാൻ ആദ്യം ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. എനിക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിലായിരുന്നു. ഇത് നിന്റെ അച്ഛൻ നേരത്തെ അറിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കും മോളത്തെ മുറി കയറിയിരിക്കുന്നത്. അയ്യേ, സമ്മാനം കിട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും കരയോ? കരയുമല്ല വേണ്ടത്. അടുത്ത മത്സരത്തിൽ എന്റെ പൊന്നു വിജയിക്കുമെന്നുള്ള വാശിയല്ലേ വേണ്ടത്? എടാ സാരല്ലടാ, അടുത്ത മത്സരത്തില് നമുക്ക് വിജയിക്കാം. ലഡു എന്ന് പ്രതീക്ഷിച്ചിരുന്ന വെറുതെ. അതെ, എന്റെ മോൻ വിഷമിക്കൊന്നും വേണ്ട. ഈ ഫാൻസി ഡ്രസ് മത്സരം ഒന്നും വലിയ കാര്യമല്ല. എന്റെ മോൻ വലുതാകുമ്പോ അച്ഛനെ പോലാവും. ആ വേഷത്തിന് കിട്ടും എന്റെ മോന് സമ്മാനവും സ്നേഹവും അംഗീകാരവും ഒക്കെ. ബേക്കറിക്കാരാ, നിനക്ക് എവിടുന്ന് കിട്ടിയട ഈ വേഷം? ഈ ജോലി ചെയ്യുന്നവരെ അനുകരിക്കാൻ ആരുടെ എന്നോട് പറഞ്ഞത്? വിയർപ്പ്, കരനാറ്റം, ഇതൊക്കെ ഒറിജിനൽ പോലെ ഉണ്ടല്ലോടാ ബേക്കറിക്കാരാ. ചക്കരക്കുട്ട, അമ്മൂമ്മ പറഞ്ഞത് അതിന്റെ ശരി. ഈ മത്സരത്തിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഏയ്, എന്താ ഇത്? നിന്റെ കളിയും ചിരിക്കും അവിടെ പോയി. ഏ, ഇത് മഹാബോറ കേട്ടോ. എടാ, ഒരു ബോറുമില്ല. ഞങ്ങളുടെ കളിയും ചിരിയെങ്ങും പോയിട്ടില്ല. ഞങ്ങളുടെ കളിയും ചിരിയും വരുന്ന കണ്ടോണം. നീ കണ്ടോണം ഞങ്ങളുടെ കളിയും ചിരിയും. മോനെ പതുക്കെ ഓടാ. വീടല്ലേ പാവം. അല്ലേ?
വന്നോ? എന്താടാ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നത്? ഓ, മനസ്സിലായി. എടാ, അപ്പൂപ്പൻ ഒരേ വാശി. സ്കൂൾ ബസ് വരുമ്പോ നിന്നെ കൂട്ടാൻ അപ്പൂപ്പൻ എന്നെ വരണോന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ വരാതിരുന്നത്. ആ, എത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ? സമ്മാനം എവിടെ? അല്ല, നിനക്കപ്പൊ സമ്മാനം കിട്ടിയില്ലേ? ഓ, അപ്പൊ അതിന്റെ വിഷമാണോ? അമ്മൂമ്മ പറഞ്ഞല്ലോ, അച്ഛൻ എനിക്ക് സമ്മാനം കിട്ടാത്തത് എങ്ങനെയാ അറിഞ്ഞു എന്ന്. അതാ വിഷമിച്ചിരിക്കുന്നേന്ന്. പിന്നെന്തിനാ ചോദിക്കുന്നത്? അയ്യോ, അപ്പൊ സമ്മാനം കിട്ടിയില്ലേ? ഇല്ല. പിന്നെ ആർക്കാ സമ്മാനം കിട്ടിയത്? എന്റെ എനിമി ധ്യാനന്. എനിക്കല്ലല്ലോ സമ്മാനം കിട്ടിയ, അവനാ. പിന്നെന്തിനാ രണ്ടുപേർക്കും ഒരു സന്തോഷം? ആർക്ക് സന്തോഷം? സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. സമ്മാനം കിട്ടും, കിട്ടാതിരിക്കും. വിജയിച്ചവർ അമിതമായി സന്തോഷിക്കുകയും വേണ്ട, കിട്ടാത്തവർ ദുഃഖിക്കുകയും വേണ്ട. എനിക്ക് സങ്കടമുണ്ട്. അവനെ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, എന്നെ കൂവി. സമ്മാനം കിട്ടാത്തതിനെ എന്നെ ഇൻസൾട്ട് ചെയ്തു. എടാ, നീ അതൊന്നും കാര്യമാക്കണ്ട. നന്നായി പഠിച്ച് ഒന്നാമനായി എല്ലാവരുടെയും കൈയിടി മേടിക്കണം. ഇതിനുള്ള പ്രതികാരം നമുക്ക് അങ്ങനെ ചെയ്യണം. എനിക്കിന്ന് മനസ്സിലായി, എന്റെ അച്ഛനേക്കാളും വലുത് അമ്മയാണ്. ധ്യാൻ പോലീസിന്റെ വേഷം കെട്ടി, അവൻ അതുകൊണ്ട് സമ്മാനം കിട്ടി. ഞാൻ ബേക്കറിക്കാരനായ അച്ഛന്റെ വേഷം കെട്ടിയോണ്ട് എനിക്ക് സമ്മാനം കിട്ടിയില്ല. അങ്ങനൊന്നില്ല മോനെ, അവൻ നന്നായി പെർഫോം ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കും അവന് സമ്മാനം കിട്ടിയത്. ഏയ്, ഞാനും നന്നായി പെർഫോം ചെയ്തു, എന്നിട്ടും സമ്മാനം കിട്ടിയില്ല. അമ്മയുടെ വേഷം കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കിട്ടിയെന്നെ സമ്മാനം. അച്ഛന്റെ വേഷം സെലക്ട് ചെയ്യണ്ടായിരുന്നു. അച്ഛന്റെ വേഷവും ജോലിയൊക്കെ ബാഡാ. എന്താ പറ്റിയ മോനെ? പിണക്കത്തിലാണ്. ഓ, ഫാൻസി ഡ്രസ്സിന് പ്രൈസ് കിട്ടി കാണില്ലല്ലേ, അതിന്റെ മോഡോട്ടായിരിക്കും. അതാണോ? ഡാഡി പറഞ്ഞില്ലേ പോലീസ് ഡ്രസ് കോമൺ ആണെന്ന്? നീ അത് കേട്ടില്ല, സമ്മാനവും കിട്ടിയില്ല. സാരമില്ല, നമുക്ക് അടുത്ത തവണ മേടിക്കാം. സമ്മാനം കിട്ടിയില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല.
അപ്പൊ സമ്മാനം മോനായിരുന്നോ? കൺഗ്രാജുലേഷൻസ്. സമ്മാനം കിട്ടിയതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. സമ്മാനം കിട്ടിയാലും സന്തോഷമുണ്ട്, അതിനേക്കാളും സന്തോഷമാവുക അതിന്റെ പേരിൽ ഡാഡിയും അമ്മയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ്, കെട്ടി പിടിച്ചൊരു ഉമ്മ തരുമ്പോഴാ. അഭിനന്ദിച്ചല്ലോ. പിന്നെ ഉമ്മ ദാ അതും പിടിച്ചോ. ഇതൊക്കെ ഇപ്പോഴല്ലേ, ഞാൻ വന്നിട്ട് കൊറേ നേരമായി. ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത കാര്യം പോലും നിങ്ങൾ മറന്നു. കോമ്പറ്റീഷൻ കാണാനോ വന്നില്ല, പ്രൈസ് കിട്ടിയോ മുന്നേ നിന്ന് അന്വേഷിച്ചത് പോലുമില്ല. സോറി മോനെ. ഫസ്റ്റ് പ്രൈസ് എനിക്കാ, ധീരവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞതില്ല എനിക്ക് സന്തോഷം. അവൻ പ്രസന്റ് ചെയ്തതേ ഒരു ബേക്കറിക്കാരന്റെ വേഷം, എല്ലാവരും എന്നെ കൂവി കളിയാക്കി. അവൻ പ്രസന്റ് ചെയ്തതേ ഒരു ബേക്കറിക്കാരന്റെ വേഷം, എല്ലാവരും എന്നെ കൂവി കളിയാക്കി. തോറ്റന്റെ ദേഷ്യത്തിലെ അവനെന്റെ മെക്കെട്ട് കയറി, ചെറിയ പ്രശ്നമുണ്ടായി. നാളെ അവന്റെ അച്ഛനും അമ്മയും വരുമല്ലോ, അവൻ പ്രശ്നമുണ്ടാക്കിയതിനെ കുറിച്ച് ഞാൻ തന്നെ അവരോട് പറയും. ഇനി അവര് വരില്ല മോനെ. അതെങ്ങനെ ഡാഡിക്ക് അറിയാം? അതൊക്കെ ഡാഡിക്ക് അറിയാം. ഓ സമാധാനം, നാളെ മുതൽ ആന്റിയുടെ ഉമ്മ സഹിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അവൻ എന്നെ നോക്കി കരയും കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. എന്തിനാ ഡാഡി അവരെനിക്ക് ഉമ്മ വരുന്നത്? അവർക്ക് അവരുടെ മോനെ കൊടുത്താ പോരെ, എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? മോൻ നല്ല ക്യൂട്ടല്ലേ, നിന്നെ ഇഷ്ടപ്പെട്ട് കാണും. അതാ ഏതായാലും ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല. മോന് സമ്മാനം കിട്ടിയല്ലേ, നമുക്ക് ഇന്ന് പുറത്തൊക്കെ ഇന്ന് കറങ്ങാം. ഇന്നത്തെ ഫുഡ് പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ നിന്നാവാം. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കറങ്ങാന്നോ? ആ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഈ കൂട്ടിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഡാഡി പുറത്തിറങ്ങി. ഓ സന്തോഷം, സമ്മാനം കിട്ടിയോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ആ താങ്ക് യു. മത്സരം കാണാൻ പോകാൻ കഴിയാത്തത് വിഷമമായി. രണ്ടുപേരെ ഒന്നിച്ച് ആവേശത്തിൽ കാണായിരുന്നു. ഇനി ഉണ്ടാവൂല്ലോ മത്സരങ്ങള്, നമുക്ക് ഇനിയും കാണാലോ സൂരജേട്ടാ. ഗോപേട്ടന്റെ ഭീഷണി, നിയമക്കുരുക്ക്, പോലീസ്, ഇതൊക്കെ നമ്മൾ മറന്നേക്കണം. നമ്മുടെ മനസ്സില് നമ്മുടെ മക്കള് മാത്രം മതി. അവരുടെ സന്തോഷം, കളിച്ചിരി, ഭാവി. ഗോപേട്ടന്റെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ ധ്യാനിന് നമുക്ക് ഇടയിലുള്ള വലിയൊരു മതിൽക്കെട്ടാണ്. മകനോടുള്ള വാത്സല്യം കൊണ്ട് നമ്മൾ ആ മതിൽക്കെട്ട് തകർക്കും. നമ്മൾ അവനെ കാണും. നിയമപരമായി ആ യുദ്ധത്തിൽ ജയിച്ചു തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ സ്വന്തമാക്കും. നാളെ നമുക്ക് നമ്മുടെ ധീരവനെ കൊണ്ടുവിടാൻ പോകണം, ധ്യാനിനെ കാണണം. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അവന് ഈ അമ്മയുടെ വക ഒരു സമ്മാനം കൊടുക്കണം. അതൊന്നും വേണ്ടടോ, അതൊക്കെ ധീരവിനെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ തന്നെ അവൻ ആകെ വിഷമിച്ചിരിക്കുക. ധ്യാൻ മിടുക്കന, തന്നെ പോലെ തന്നെ. എന്നുവെച്ച് ധീരവും മിടുക്കനല്ല എന്നല്ല കേട്ടോ. ഒരു മത്സരത്തിൽ തോറ്റെന്ന് കരുതി ലോകമൊന്നും അവസാനിക്കില്ലല്ലോ.
പരാജയപ്പെട്ട പലരും പിന്നീട് വിജയത്തിന്റെ കൊടുമുടികൾ കയറിയതായിട്ടാ ചരിത്രം. നമ്മുടെ രണ്ട് മക്കളും മിടുക്കന്മാര്. അവരെ നന്നായിട്ട് വളർത്തണം നമുക്ക്. ലോകം അറിയുന്നവരായി തീരണം അവര്. അതിന് രണ്ടുപേരും നമ്മുടെ സ്നേഹവും ലാളനെ ഏറ്റു തന്നെ വളരണം. നമുക്ക് വളർത്താൻ കഴിയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റാർക്കും വളർത്താൻ കഴിയില്ല. പെറ്റമ്മയുടെയും അച്ഛൻ്റെയും തണല് മക്കൾക്ക് മറ്റെവിടെ നിന്ന് കിട്ടാനാ? വളരും. ഈ തണലിൽ തന്നെ നമ്മുടെ രണ്ട് മക്കളും വളരും. സൂര്യചേട്ടൻ വിഷമിക്കാതിരിക്ക. ഹലോ, ഹലോ മാഡം, ഞാൻ ധീരവിന്റെ ക്ലാസ് ടീച്ചർ ലതികയാണ്. എന്താ മാഡം, മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിന് ധീരവ് എന്തെങ്കിലും വികൃതി ഒപ്പിച്ചോ? ഏയ്, ധീരവ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സമ്മാനം കിട്ടിയില്ലെന്നേ ഉള്ളൂ. സമ്മാനം കിട്ടിയില്ലെന്ന് വെച്ച് അവൻ ചെയ്തത് മോശമായിന്നില്ലല്ലോ. ധ്യാനെന്ന കുട്ടിക്ക് സമ്മാനം കിട്ടിയത്. അവൻ അല്പം നന്നായി ചെയ്തു, അത്രേ ഉള്ളൂ. സമ്മാനം കിട്ടാത്തതിന് കുട്ടികളെല്ലാരും ചേർന്ന് അവനെ കളിയാക്കി. അതിന്റെ പേരില് കുട്ടികളുമായിട്ട് ചെറിയ അടിപിടി ഉണ്ടായി. അതൊന്നും സാരമില്ല. അവനെ കളിയാക്കിയതിന് അവൻ പ്രതികരിച്ചു, അത്ര തന്നെ. സമ്മാനം കിട്ടാത്തതിന് ധീരവിന് നല്ല നിരാശയുണ്ട്. അവൻ നല്ല പ്രതിഭയുള്ള കുട്ടിയാ, പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ സമ്മാനം കിട്ടിയില്ലെന്ന് കരുതി അവന്റെ കോൺഫിഡൻസ് ലോ ആവാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഇത് പറയാനാ ഞാൻ വിളിച്ചത്. ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. ഈ കാര്യം വിളിച്ചു പറഞ്ഞതിന് മാഡത്തിനോട് നന്ദിയുണ്ട്. ഓക്കെ മാഡം. സഹദേവന്റെ വൈഫ് മീരയല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? ഞാൻ സഹദേവന്റെ ഒരു ഫ്രണ്ടാണ്, പേര് ഫൈസൽ. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഗൾഫിൽ ജോലി ചെയ്തിരുന്നത്. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഉപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നാട്ടിൽ വരേണ്ടി വന്നു. ഓ, സഹദേവൻ നിങ്ങൾക്ക് തരാനായിട്ട് കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ടേ. അത് നിങ്ങളെ ഏൽപ്പിക്കാനായി ഞാനും വൈഫും കൂടെ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. അത് പറയാനാ വിളിച്ചത്. വളരെ സന്തോഷം. നിങ്ങൾക്ക് എന്റെ വീട് അറിയോ? സഹദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങൾ എത്തിക്കോളാം. ആ ശരി, ഓക്കെ, താങ്ക് യു. ഞാൻ ജയിച്ചു, എനിക്ക് ഫസ്റ്റ് പ്രൈസ്. നിനക്കോ കൂവൽ സമ്മാനം. നിർത്ത് 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 നിർത്ത്. ബേക്കറിക്കാരാ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ വേഷം? ഈ ജോലി ചെയ്യുന്നവരെ അനുകരിക്കാൻ ആരുടെ എന്നോട് പറഞ്ഞത്? വിയർപ്പ്, കരനാറ്റം, ഇതൊക്കെ ഒറിജിനൽ പോലെ ഉണ്ടല്ലോടാ ബേക്കറിക്കാരാ.
ഇവിടുത്തെ നിന്റെ ടീമൊക്കെ എവിടെ? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ സമ്മാനം കിട്ടാത്തതിന്റെ വിഷമാണോ? വിട്ടുകളയടോ. അമ്മ ഐ പി എസ് ട്രെയിനിങ് നടക്കുമ്പോ എത്ര തവണ തോറ്റിട്ടുണ്ടെന്നറിയോ? കോമ്പറ്റീഷനിൽ ഒടുക്കം വിജയിച്ചത് ആരാ? അമ്മ. ബെസ്റ്റ് ഐ പി എസ് കേഡറ്റിനുള്ള ട്രോഫി ആയിട്ടാ അമ്മ അവിടെ നിങ്ങോട്ട് ഇറങ്ങിയത്. അതുപോലെ അടുത്ത കോമ്പറ്റീഷന് എന്റെ മോൻ ഒന്നാമതാവും, എനിക്ക് ഉറപ്പുണ്ട്. തനിക്കതിനുള്ള കഴിവുണ്ടടോ. നന്ദുവിനെ പോലെ നിന്റെ മനസ്സ് മാറാതിരിക്കണേന്നാ ഇപ്പോ എന്റെ പ്രാർത്ഥന. മക്കള് വിഷമിച്ചിരുന്ന ഏതച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാ? നമുക്ക് ധ്യാനം അവരെ ഏൽപ്പിക്കാം, അല്ലേ സന്ധ്യ?